നമസ്കാരം. ഈ ദിവസത്തെ 24 സമഗ്ര വാർത്തകളുമായി 24 on 24 ആരംഭിക്കുകയാണ്. കർണാടകയിലെ സഖ്യകക്ഷി സർക്കാർ ന്യൂനപക്ഷമായി. വിമതരെ അയോഗ്യരാക്കണമെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി സ്പീക്കർക്ക് കത്ത് നൽകി. കർണാടകയിൽ കുമാരസ്വാമി സർക്കാരിന്റെ നില പരുങ്ങലിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് 18 MLA മാർ വിട്ടുനിന്നു. പാർട്ടി നടപടി നേരിട്ട റോഷൻ ബേഗിന്റെ രാജിയും കോൺഗ്രസിന് തിരിച്ചടിയായി. വിമത MLA മാരെ അയോഗ്യരാക്കാൻ കോൺഗ്രസ് സ്പീക്കർക്ക് കത്തു നൽകിയെന്ന് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ടു മേക്ക് എ പെറ്റീഷൻ ബിഫോർ ദി സ്പീക്കർ റിക്വസ്റ്റിംഗ് ദി സ്പീക്കർ ടു ഡിസ്ക്വാളിഫൈ ദം. MLA മാരുടെ രാജി വിഷയത്തിൽ സ്പീക്കർ ഗവർണർക്ക് വിശദീകരണം നൽകി. 8 പേരുടെ രാജി ചട്ടപ്രകാരമല്ലെന്നും 5 പേർക്ക് സമയം നീട്ടി നൽകിയെന്നും സ്പീക്കർ അറിയിച്ചു. രാജിക്കത്തു നൽകിയ 13 കോൺഗ്രസ് JDS MLA മാരെയും 2 സ്വതന്ത്രരെയും ഗോവയിലേക്ക് മാറ്റി. വിമത MLA മാരുമായി കൂടിക്കാഴ്ചയ്ക്ക് DK ശിവകുമാർ മുംബൈയിലേക്ക് പോയി. ഇതിനിടെ BJP നേതാക്കൾ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗവർണറെ കാണും. നാളെ തന്നെ മുഴുവൻ MLA മാരും സ്പീക്കറെ കാണുമെന്നും BS യെദ്യൂരപ്പ പറഞ്ഞു. 105 MLA മാരുമായി സ്പീക്കറെ കാണാനാണ് തീരുമാനം. കർണാടക വിഷയം പാർലമെന്റിലും ഇരുസഭകളിലും ബജറ്റ് ചർച്ചകളെ വിഷയം ബാധിച്ചു. കർണാടക വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നോട്ടീസ് നൽകിയത്. ഈ വിഷയം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചതാണെന്ന് കാട്ടി ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ രാജ്യസഭാ നടപടികൾ സ്തംഭിച്ചു. തുടർന്ന് ഇന്നത്തേക്ക് നടപടികൾ ഉപേക്ഷിച്ച് സഭ പിരിഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പരിധിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളും ഉണ്ടോ എന്ന സംശയത്തിന് ലോക്സഭയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തി. സംസ്ഥാനത്തെ 14 ജില്ലകളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി. 2018-19 സാമ്പത്തിക വർഷം 753.19 കോടി രൂപയാണ് ഇതിനായി സംസ്ഥാനത്തിന് നൽകിയത്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പരിധിയിൽപ്പെടുന്ന മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി രത്തൻലാൽ കട്ടാരി മറുപടി നൽകി. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ASIയുടെയും പോലീസ് ഡ്രൈവറുടെയും കുറ്റസമ്മതം. പോലീസ് സ്റ്റേഷനിലെ 2-ാം നിലയിൽ കൈകൾ ബന്ധിച്ച ശേഷം രാജ്കുമാറിനെ മർദ്ദിച്ചുവെന്ന് ഇരുവരും സമ്മതിച്ചു. രാജ്കുമാറിനെ പോലീസ് സ്റ്റേഷന്റെ 2-ാം നിലയിൽ വച്ചാണ് മർദ്ദിച്ചതെന്നും മർദ്ദിക്കുമ്പോൾ കൈകൾ പുറകിലേക്ക് കെട്ടിയിരുന്നുവെന്നും അറസ്റ്റിലായ പോലീസുകാർ കുറ്റസമ്മതം നടത്തി. ഇന്നലെ അറസ്റ്റിലായ ASI റിജിമോനെയും CPO നിയാസിനെയും കസ്റ്റഡിയിൽ ലഭിക്കാൻ ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയേക്കും. ഇതിനിടെ SI KA സാബുവിനെ നാളെ വൈകുന്നേരം 6 മണിവരെ കസ്റ്റഡിയിൽ വെക്കാൻ കോടതി ക്രൈംബ്രാഞ്ചിന് അനുമതി നൽകി. ഇന്ന് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെത്തി KA സാബുവിന്റെ തെളിവെടുപ്പ് നടത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസുകാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. 9 പോലീസുകാർ തങ്ങളെ മർദ്ദിച്ചുവെന്നാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ ശാലിനിയും മഞ്ജുവും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. നെടുങ്കണ്ടത്ത് CPIM CPI വാക്പോര്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPI. സംസ്ഥാന സർക്കാരിന് ഇടതുമുന്നണിയുടെ പോലീസ് നയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ലെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ കുറ്റപ്പെടുത്തി. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ SPIയെയും DYSPയെയും രക്ഷിക്കാനാണ് ഇപ്പോഴത്തെ അന്വേഷണമെന്ന് ശിവരാമൻ ആരോപിച്ചു. കസ്റ്റഡി മരണക്കേസിൽ മന്ത്രി MM മണിയെയും KK ശിവരാമൻ രൂക്ഷമായി വിമർശിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറയുന്നത് രാജകുമാർ കുഴപ്പക്കാരനായിരുന്നു, കുഴപ്പക്കാരെയൊക്കെ പിടിച്ച് തട്ടിപ്പറ്റാൻ ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? ആർക്കാണ് അധികാരം? അതേസമയം KK ശിവരാമന് മറുപടിയുമായി മന്ത്രി MM മണി രംഗത്തെത്തി. കാനം പറയുന്നതാണ് CPI നിലപാടായി കണക്കിലെടുക്കേണ്ടത്. SPയെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലേക്ക് മാറ്റിയത് പ്രമോഷനാണെന്ന ശിവരാമന്റെ വിമർശനത്തെ MM മണി പരിഹസിച്ചു. ശിവരാമന് ഈ സ്ഥലം മാറ്റിയ പ്രമോഷനാണെന്ന് കാണുന്ന പാണ്ഡിത്യം ഒന്നും എനിക്കില്ലേ? എന്നെ അങ്ങ് വിടും, പാവം, ഞാനൊരു പാവം മനുഷ്യന. SPക്കും DYSPക്കും എതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് CPI മാർച്ച് നടത്തി. നെടുങ്കണ്ടം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 24നോട് ശാലിനിയുടെ വെളിപ്പെടുത്തൽ. കൊല ചെയ്യപ്പെട്ട രാജ്കുമാറിന്റെ അക്കൗണ്ടിൽ 1 കോടി രൂപ ഉണ്ടായിരുന്നതായി ശാലിനി. ഹരിത ഫിനാൻസ് ആകെ ശേഖരിച്ചത് 15 ലക്ഷത്തിൽ താഴെ മാത്രം രൂപയാണെന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ശാലിനി പറഞ്ഞത്. എന്നാൽ ഇന്ന് 24നനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ
രാജ്കുമാറിന്റെ ഒരു അക്കൗണ്ടിൽ 1 കോടി രൂപ വന്നതായി താൻ കണ്ടിരുന്നുവെന്നാണ് വ്യക്തമാക്കിയത്. ഒന്നിലധികം ബാങ്കുകളിൽ രാജ്കുമാറിന് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായും മൂന്നാറിലെ ഒരു ഹോട്ടൽ സംരംഭത്തിൽ പങ്കാളിയാണെന്നും കുമാർ തന്നോട് പറഞ്ഞിരുന്നെന്നും ശാലിനി വ്യക്തമാക്കുന്നു. സിറ്റി പാലസ് എന്ന് പറഞ്ഞൊരു പാലസ് ഉണ്ട്, ഞങ്ങള് രണ്ടുപേരുടെ സിറ്റി പാലസ്. അതെവിടെയാ സ്ഥലം പറഞ്ഞിരുന്നോ? രാജ്കുമാറിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് തനിക്കറിയില്ല, പക്ഷേ ആരോ ഒരാൾ ഉണ്ടെന്ന് ഉറപ്പാണെന്നും നാസറിനെ താൻ കണ്ടിട്ടില്ലെന്നും ശാലിനി പറഞ്ഞു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ വനിതാ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നും ശാലിനി പറയുന്നു. രാജ്കുമാറിനെ മർദ്ദിക്കുന്നതിന് താൻ സാക്ഷിയാണെന്നും ശാലിനി ആവർത്തിച്ചു. സ്വാശ്രയ മെഡിക്കൽ ഫീസിൽ ഇടപെടാതെ സുപ്രീംകോടതി. മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് കോടതി. രണ്ടായിരത്തി 2017-18 അധ്യയന വർഷത്തിൽ 11 ലക്ഷം രൂപയാണ് സുപ്രീംകോടതി ഫീസായി നിശ്ചയിച്ചിരുന്നതെന്ന് മെഡിക്കൽ മാനേജ്മെന്റുകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ശ്യാം ദിവാൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിലും കുറഞ്ഞ ഫീസാണെന്നും കേരളത്തിലെ കൽപ്പിത സർവകലാശാലയ്ക്ക് UGC നിശ്ചയിച്ചത് 17 ലക്ഷമാണെന്നും മാനേജ്മെന്റുകൾ അറിയിച്ചു. നിയമപരമായ നടപടികൾ പാലിക്കാതെയാണ് ഫീസ് നിശ്ചയിച്ചത്. ഫീസ് നിർണയ സമിതി രൂപവത്കരിച്ചത് June 29. July 6 ധൃതി പിടിച്ച് ഫീസ് പട്ടിക ഇറക്കുകയായിരുന്നു. ഇത്തരത്തിൽ തീരുമാനിച്ച ഫീസ് ഘടന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരള പ്രൈവറ്റ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ വാദിച്ചു. എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു ജസ്റ്റിസ് SA ബോബ്ഡേയുടെ നിർദ്ദേശം. ഹൈക്കോടതി തീരുമാനത്തിന് ശേഷം ആവശ്യമെങ്കിൽ മാനേജ്മെന്റുകൾക്ക് സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഒടുവിൽ സർക്കാരിന്റെ കാരുണ്യം. കരുണ്യ ചികിത്സാ പദ്ധതി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. കാരുണ്യ ചികിത്സാ പദ്ധതിയുടെ സമയപരിധി നീട്ടുമെന്നും ഇക്കാര്യത്തിൽ ധനവകുപ്പുമായി ധാരണയിലെത്തിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തെ തള്ളിക്കൊണ്ടാണ് ധനവകുപ്പ് ഇന്ന് രംഗത്ത് വന്നത്. ആരോഗ്യ സുരക്ഷാ പദ്ധതിയും കാരുണ്യയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നതായിരുന്നു ധനവകുപ്പിന്റെ സമീപനം. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ കാരുണ്യ പദ്ധതി ഈ സാമ്പത്തിക വർഷം മുഴുവൻ തുടരാനാവില്ല എന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. എന്നാൽ നിലവിൽ കാരുണ്യ ബെനവലൻസ് സ്കീമിൽ ചികിത്സയ്ക്ക് അർഹതയുണ്ടായിരുന്ന ആരുടെയും ചികിത്സ മുടങ്ങില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അറിയിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ധനകാര്യവകുപ്പ് അതേക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. അത് ഏറ്റവും ആദ്യം അതിന്റെ നടപടി പൂർത്തിയായ ഉടനെ തന്നെ ആ ഓർഡർ ഇറങ്ങുന്നതാണ്. അപ്പോൾ കാരുണ്യ സ്കീമിൽ ആനുകൂല്യം കിട്ടിയ ആളുകൾക്ക് തുടർന്നും ആനുകൂല്യം കിട്ടും എന്നുള്ളതാണ്. രാത്രിയോടെയാണ് പദ്ധതി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. സൗജന്യ ചികിത്സയുടെ കാലാവധി 2020 March 31 വരെയാണ് നീട്ടിയത്. ജോസഫ് തെറ്റിത്തിരുത്തണമെന്ന് ജോസ് കെ മാണി വിഭാഗം. യഥാർത്ഥ കേരള കോൺഗ്രസ് തങ്ങളാണെന്ന് റോഷി അഗസ്റ്റ്. ജോസ് കെ മാണിയും കൂട്ടരും പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഇത് തിരുത്തി തിരിച്ചുവന്നാൽ ഇവരെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം PJ ജോസഫ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയെന്നോണമാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രതികരണം. യഥാർത്ഥ കേരള കോൺഗ്രസ് എം തങ്ങളുടേതാണ്, PJ ജോസഫും കൂട്ടരുമാണ് തെറ്റ് ചെയ്തത്. തെറ്റ് തിരുത്തി തിരിച്ചുവന്നാൽ ഇവരോട് ക്ഷമിക്കാൻ പാർട്ടി തയ്യാറാകുമെന്നും ജോസ് കെ മാണി വിഭാഗം നേതാവ് റോഷി അഗസ്റ്റിൻ MLA വ്യക്തമാക്കി. പാർട്ടി ഞങ്ങളല്ലേ, കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണിയാ. ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിലേക്ക് നിലവിലുണ്ടായ സംഭവങ്ങളെ മാറ്റിവെച്ച് തിരിച്ചു വന്നാൽ ഞങ്ങൾ അവരെ സ്വീകരിക്കും. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് വ്യവസ്ഥാപിതമായാണ് ചെയർമാനെ തെരഞ്ഞെടുത്തതെന്നും റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. ചെയർമാനായിട്ട് ആക്ട് ചെയ്യരുത്, ചെയർമാന്റെ അധികാരങ്ങൾ വിനിയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം ചെയർമാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ചെയർമാൻ ആക്ട് ചെയ്യാൻ പാടില്ല, അത് കോടതി അതിന്റെ കാര്യങ്ങൾ അനുസരിച്ച് വരട്ടെ. അതേസമയം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ തർക്കങ്ങൾ പ്രശ്നമാകില്ലെന്നും ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും തങ്ങൾക്കൊപ്പമാണെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. സഭാ തർക്കത്തിൽ വീണ്ടും സർക്കാർ ഇടപെടൽ. ചർച്ചയ്ക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭ. സർക്കാർ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയാണ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തുന്നത്. സഭാതർക്ക വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നും
രൂക്ഷമായ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും ഒരു ഒത്തുതീർപ്പിന് മുൻകൈയെടുക്കുന്നത്. ഇത് മൂന്നാം തവണയാണ് സർക്കാർ ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചത്. ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ തവണ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായതിനാൽ ഉപസമിതിക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നുമുള്ള നിലപാടിലാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വം. സുപ്രീംകോടതി വിധി അനുസരിക്കാത്തവരുമായി ചർച്ചയ്ക്കില്ലെന്നും വിധി നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ വ്യക്തമാക്കി. അതേസമയം ചർച്ച നടത്താനുള്ള സർക്കാർ നീക്കത്തെ യാക്കോബായ സഭ സ്വാഗതം ചെയ്തു. തർക്കങ്ങൾ സിനഡിൽ തീർക്കുമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കലഹം വേണ്ടെന്നും കർദിനാൾ. കാക്കനാട് സഭാസ്ഥാനത്ത് നടന്ന സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ കുവൈറ്റ് റിട്ടേണേഴ്സ് ഫോറം സമ്മേളനത്തിലാണ് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടലുണ്ടാകുമെന്ന സൂചന കർദിനാൾ നൽകിയത്. സഭയിലെ ഐക്യവും കൂട്ടായ്മയും വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. സഭയുടെ പുറത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ് കലഹങ്ങൾ ഉണ്ടാക്കരുത്. ഓഗസ്റ്റിലെ സിനഡിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ആ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം. സിനഡിനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് വത്തിക്കാൻ ആവശ്യപ്പെടുന്നതെന്നും കർദിനാൾ പറഞ്ഞു. സഭയിലെ എല്ലാ മെത്രാന്മാരോടും ചേർന്ന് സിനഡിന്റെ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന്. ഇപ്പോൾ തന്നെയും പരിശുദ്ധ സിംഹാസനം സിനഡിനോടാണ് പറഞ്ഞിരിക്കുന്നത്. വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ആഗസ്റ്റ് മാസം വരെ പോവുക. പിന്നീട് അതിരൂപതയിലെ സംവിധാനങ്ങൾ പുനരുദ്ധരിച്ച് അത് ക്രമമായിട്ട് നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. സഭയുടെ പുറത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ് കലഹങ്ങൾ ഉണ്ടാക്കരുതെന്നും മാർ ആലഞ്ചേരി കൂട്ടിച്ചേർത്തു. വിദ്വേഷ മനോഭാവത്തോടെ ഇടപെടുന്നവരോട് സ്നേഹത്തിന്റെ ഭാഷയാണ് വേണ്ടത്. രമ്യപ്പെടാതെ ഇരിക്കുന്നവർ വിശ്വാസം തെറ്റിക്കുകയാണ്. മാധ്യമ വാർത്തകളാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നതെന്നും കർദിനാൾ പറഞ്ഞു. വരുന്നു കറന്റുകൾ. കോടികളുടെ കുടിശ്ശിക പിരിക്കാതെ കെഎസ്ഇബി. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണെന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും എം എം മണി പറഞ്ഞു. വൈദ്യുതി നിരക്ക് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി. 10 അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വൈദ്യുതി കട്ടുണ്ടാകും, കാലാവസ്ഥയെ മാറ്റം വന്നില്ലെങ്കിൽ. കാരണം വെള്ളമില്ല, ജലവൈദ്യുതി ഇല്ലാതെ വരും, കുഴപ്പമാണ്. നഷ്ടത്തിന്റെ പേരിൽ ഗാർഹിക ഉപഭോക്താക്കളുടേതുൾപ്പെടെ നിരക്ക് കുത്തനെ ഉയർത്തണമെന്നാവശ്യപ്പെട്ട വൈദ്യുതി ബോർഡ് കുടിശ്ശികനത്തിൽ പിരിച്ചെടുക്കാനുള്ളത് 2,456.20 കോടി രൂപ. 2019 മാർച്ച് മാസം വരെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി കെ എസ് ഇ ബിക്ക് ലഭിക്കാനുള്ളത് 1,388.20 കോടിയാണ്. ഇവയ്ക്ക് പുറമെ ജലവകുപ്പിൽ നിന്ന് കുടിശ്ശികനത്തിൽ കിട്ടാനുള്ളത് 1,068 കോടിയും. അടുത്ത 4 വർഷത്തിനുള്ളിൽ 4 ഘട്ടങ്ങളായി ഈ തുക നൽകാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട്. എന്നാൽ നേരത്തെയും ഇത്തരത്തിൽ ഉത്തരവുകൾ ലഭിച്ചിട്ടുള്ളതല്ലാതെ കുടിശ്ശിക തീർത്തിട്ടില്ലെന്ന് കെ എസ് ഇ ബി അധികൃതരും പറയുന്നു. കുടിശ്ശിക കർശനമായി പിരിച്ചെടുക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകി. 4 മാസത്തിലൊരിക്കൽ പുരോഗതി അറിയിക്കാനും കമ്മീഷൻ വൈദ്യുതി ബോർഡിന് നിർദ്ദേശം നൽകി. ഒഡീഷയിലെ കൽക്കരിപ്പാടം ഏറ്റെടുക്കാതെ കേരളം. കേരള നിലപാടിൽ പ്രതിഷേധം ശക്തമായി. കൽക്കരിപ്പാടം വികസിപ്പിക്കുന്നതിൽ നേരിട്ട കാലതാമസം ചൂണ്ടിക്കാട്ടി കേന്ദ്ര കൽക്കരി മന്ത്രാലയം ബൈത്തരണി കൽക്കരിപ്പാടം 2012 ഡിസംബർ 10 ഉത്തരവ് പ്രകാരം തിരിച്ചെടുത്തു. കൽക്കരിപ്പാടത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അനുമതി ഒറീസ സർക്കാർ നൽകാതിരുന്നതും പാരിസ്ഥിതിക പഠനം നടത്തുന്നതിനുള്ള അനുമതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം മൊറട്ടോറിയം ഏർപ്പെടുത്തിയതും കാരണമാണ് കാലതാമസം നേരിട്ടത്. ബൈത്തരണിയിലെ കൽക്കരിപ്പാടം ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഊർജ്ജവകുപ്പിന്റെയും കെ എസ് ഇ ബിയുടെയും പങ്ക് അന്വേഷിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരവകുപ്പ് 2013 മാർച്ച് 2 സംസ്ഥാന ഊർജ്ജവകുപ്പിന് കൈമാറിയ കത്തിൽ പറയുന്നു. 2016 ഏപ്രിൽ 14 എ പ്രദീപ് കുമാർ എംഎൽഎയുടെ ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ക്രമക്കേടുകളെപ്പറ്റി പറഞ്ഞില്ല. സിബിഐ അന്വേഷണവുമായി സഹകരിക്കാത്തതുകൊണ്ട് കൽക്കരിപ്പാടത്തിനായുള്ള കേരളത്തിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കപ്പെടില്ല. വിഷയത്തിൽ വീഴ്ച വരുത്തിയ ചിലരെ സംരക്ഷിക്കാൻ സംസ്ഥാനത്തിന്റെ ഊർജ്ജ താൽപര്യങ്ങളാണ് സർക്കാർ ബലി കഴിപ്പിക്കുന്നത്. ഒടുവിൽ സാജന്റെ സ്വപ്നത്തിന് അനുമതി. ആന്തൂരിലെ വാർത്താ കൺവെൻഷൻ സെന്റർ നഗരസഭ അനുമതി നൽകി.
ആന്തൂർ നഗരസഭ ചൂണ്ടിക്കാട്ടിയ ചട്ടലംഘനങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം പരിഹരിച്ചെന്ന് കണ്ടെത്തിയാണ് പാർത്ത കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകിയത്. ഓഡിറ്റോറിയത്തിന്റെ അടുത്തായി നിർമ്മിച്ച വാട്ടർ ടാങ്ക് 6 മാസത്തിനകം നീക്കം ചെയ്യണമെന്ന ഉപാധിയോടെയാണ് അനുമതി. വാട്ടർ ടാങ്കുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം പരിഹരിക്കാൻ 10 മാസം സമയം അനുവദിക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ബാൽക്കണിയുടെ വലുപ്പം കുറയ്ക്കുക, റാമ്പിന്റെ ചെരിവ് കുറയ്ക്കുക, കൂടുതൽ ടോയ്ലറ്റുകളും യൂറിനൽസും വാഷ്ബേസുകളും നിർമ്മിക്കുക എന്നീ നിർദ്ദേശങ്ങൾ പാലിച്ചെന്ന് പരിശോധനയിൽ വ്യക്തമായതായി നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള പ്ലാനും മറ്റാവശ്യമായ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കി അതിനെ തുടർന്ന് പരിശോധന നടത്തിയതിൽ ഭൂരിഭാഗം അപാകതകളും പരിഹരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗമല്ല, ബഹുഭൂരിഭാഗം അപാകതകളും പരിഹരിച്ചിട്ടുണ്ട്. നഗരസഭ നിർദ്ദേശിച്ച അപാകതകൾ പരിഹരിച്ച ശേഷം സാജന്റെ കുടുംബം പുതിയ അപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയാണ് സെക്രട്ടറി കൺവെൻഷൻ സെന്ററിൽ പരിശോധന നടത്തിയത്. തുറസായ സ്ഥലത്ത് നിർമ്മിച്ച വാട്ടർ ടാങ്ക് പൊളിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പ്രത്യേക ഇളവ് അനുവദിക്കണമെന്ന് കുടുംബം സർക്കാരിനോട് അപേക്ഷിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. സാജന്റെ ആത്മഹത്യയിൽ പി കെ ശ്യാമളയുടെ മൊഴിയെടുത്തു. കുറ്റക്കാരിയല്ലെന്ന് ശ്യാമള. സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആന്തൂർ നഗരസഭാധ്യക്ഷ പി കെ ശ്യാമളയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. നാർക്കോട്ടിക് സെൽ DYSP വി എ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആന്തൂർ നഗരസഭാ ഓഫീസിലെത്തി മൊഴിയെടുത്തത്. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പി കെ ശ്യാമള. എല്ലാ സത്യം ഒരു കാലത്ത് എന്താണ് ഇതിനകത്ത് സത്യം വസ്തുതാന്ന് ലോകത്തിന് മുമ്പിൽ മനസ്സിലാവും. ഈ ആരോപണം, ഈ എന്നെ ഞാനുമായി ബന്ധപ്പെടുത്ത് നടത്തിയ ആരോപണങ്ങളൊന്നും ഞാൻ അറിഞ്ഞതല്ല. മനസ്സാവാച വിചാരിക്കാത്ത കാര്യമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം ഞാൻ നിഷേധിക്കുകയാണ്. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആരെയും പ്രതിചേർക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പാലാരിവട്ടം പാലത്തിൽ വീണ്ടും വിജിലൻസ് പരിശോധന. സംഘം സാമ്പിളുകൾ ശേഖരിച്ചു. പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് വിജിലൻസ് IG പാലത്തിൽ പരിശോധന നടത്തിയത്. പാലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു ഇന്നത്തെ പരിശോധന. വിജിലൻസ് സംഘത്തെ കൂടാതെ അന്വേഷണത്തിൽ സഹായിക്കുന്ന വിദഗ്ധ സംഘവും ഒപ്പമുണ്ടായിരുന്നു. സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ശേഷമേ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസ് തീരുമാനമെടുക്കൂ. പാലത്തിന്റെ കോൺക്രീറ്റ് മിക്സിങ്ങിനെ കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുന്നത്. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിലെ ക്രമക്കേടിൽ പാലം നിർമ്മിച്ച RDS പ്രോജക്ട് മാനേജിംഗ് ഡയറക്ടർ സുമിത് ഗോയലാണ് കേസിലെ ഒന്നാം പ്രതി. ഡിസൈനിൽ രൂപമാറ്റം വരുത്തിയ നാഗേഷ് കൺസൾട്ടൻസിയിലെ മഞ്ജുനാഥ് രണ്ടാം പ്രതിയും ചുമതല വഹിച്ചിരുന്ന സ്ഥാപനങ്ങളായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, കിറ്റ്കോ എന്നിവർ 3-ഉം 4-ഉം പ്രതികളുമാണ്. കൂടുതൽ അന്വേഷണം നടത്തേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 17 പേരുടെ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. NDA സ്ഥാനാർത്ഥികളെ തുഷാറും ശ്രീധരൻപിള്ളയും തീരുമാനിക്കും. NDA തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക്. വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ബോർഡ് കോർപ്പറേഷൻ വിഭജനം തുടങ്ങിയ ചർച്ചകളാണ് പ്രധാനമായും BJP BDJS നേതൃയോഗത്തിൽ നടന്നത്. അരൂർ സീറ്റ് BDJS നൽകാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചില പേരുകൾ ഉയർന്നുവന്നെങ്കിലും തുടർ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയെയും PS ശ്രീധരൻപിള്ളയെയും യോഗം ചുമതലപ്പെടുത്തി. പാലാ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ വരുന്ന 15-ന് തിരുവനന്തപുരത്ത് ചേരുന്ന NDA യോഗത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെയും ശക്തമായി നേരിടാൻ ബൂത്ത് തലമുറയുള്ള സമഗ്രമായ പരിപാടികൾക്കാണ് NDA രൂപവും ഭാവവും നൽകുന്നത്. അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ കൂടിയിരുന്നത്. തുടക്കമിട്ടു. അതേസമയം ബോർഡ് കോർപ്പറേഷനുകളിലും മറ്റു പദവികളിലും മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന പരാതി BDJS നുണ്ട്. ഇക്കാര്യം അവർ യോഗത്തിൽ ഉന്നയിച്ചു. അർഹിക്കുന്ന പരിഗണന ലഭിക്കണമെന്ന ആവശ്യം BDJS നേതൃത്വം മുന്നോട്ട് വെച്ചു. ഇതിന്മേൽ ഉഭയകക്ഷി ചർച്ച തുടരാനാണ് തീരുമാനം. NDA യോഗശേഷം ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. വാക്കു പാലിക്കുമെന്ന് MM ഹസൻ. KPCC ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ MM ഹസൻ തള്ളി. ആയിരം വീടുകളെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് KPCC പിന്നോട്ടു പോയതോടെ ആരോപണങ്ങളും ശക്തമായി. എന്നാൽ ആക്ഷേപങ്ങളെ തള്ളിക്കൊണ്ടാണ് മുൻ അധ്യക്ഷൻ MM ഹസൻ രംഗത്തെത്തിയത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 3 കോടി ചില്ലാനം 50-58 ലക്ഷവും അതിനു പുറമെ ഇപ്പോൾ 1 കോടി KPCC ഫണ്ടിലേക്ക് കിട്ടുന്നത് ഉൾപ്പെടെ 5 കോടിക്ക് താഴെ മാത്രമാണ് ഈ ഫണ്ടിൽ കിട്ടിയിട്ടുള്ളത്.
1000 വീടുകൾ നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പ്രതികൂലമായ പല സാഹചര്യങ്ങൾ കാരണം അതിനുള്ള തുക ഞങ്ങൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞില്ല. പദ്ധതിയിലേക്ക് സംഭാവനയായി ലഭിച്ചത് 3,53,43,903 രൂപയാണ്. ഈ തുകയുപയോഗിച്ച് KPCC 76 വീടുകൾ നിർമ്മിക്കും. കർണാടക PCC വാഗ്ദാനം ചെയ്ത 1 കോടി ലഭിച്ചാൽ 20 വീടുകൾ കൂടി നിർമ്മിക്കും. DCCകളുടെ നേതൃത്വത്തിൽ 110 വീടുകളുടെ നിർമ്മാണം നടക്കുന്നു. ഇങ്ങനെ KPCCയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്ത് 371 വീടുകൾ പൂർത്തിയാക്കുമെന്നും ഹസൻ പറഞ്ഞു. ജോയ്സ് ജോർജിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് കോടതി തള്ളി. കൊട്ടക്കാമ്പൂർ ഭൂമിയിടപാട് കേസിൽ തുടരന്വേഷണം വേണമെന്ന് കോടതി. കൊട്ടക്കാമ്പൂർ ഭൂമിയിടപാട് കേസിൽ പോലീസ് സമർപ്പിച്ച ജോയ്സ് ജോർജിന് അനുകൂലമായ റിപ്പോർട്ടാണ് തൊടുപുഴ കോടതി തള്ളിയത്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ മതിയായ രേഖകളില്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ മൂന്നാർ DYSP റിപ്പോർട്ട്. പണം നൽകിയാണ് ജോയ്സിന്റെ പിതാവ് ഭൂമി വാങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. 1 വർഷം മുമ്പാണ് തൊടുപുഴ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. വട്ടവട പഞ്ചായത്തിലെ കൊട്ടക്കാമ്പൂരിൽ വ്യാജരേഖകൾ ചമച്ചാണ് ജോയ്സ് ജോർജും കുടുംബവും ഭൂമി സമ്പാദിച്ചതെന്നായിരുന്നു പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ജോയ്സ് ജോർജ് വട്ടവടയിൽ ഭൂമിയുള്ളതായി അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്തെ CPIMൽ വിശ്വാസ വിവാദം. മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തിയതിന് ലോക്കൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. PK ബേബിയും പാർട്ടി അംഗങ്ങളായ സുഹൃത്തുക്കളുമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര നടത്തിയത്. ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഏരിയ കമ്മിറ്റിയുടെ സസ്പെൻഷൻ തീരുമാനം. മൂകാംബികയിലേക്ക് പോകുന്ന കാര്യം അറിയിച്ചിരുന്നില്ലെങ്കിലും സ്ഥലത്തുണ്ടാകില്ലെന്ന് ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞിരുന്നതായി PK ബേബി പറയുന്നു. പോയത് ശരിയല്ല, ഇന്നടത്ത് പോകണമെന്ന് അവരറിയിച്ചില്ല, മൂകാംബിക പോകണമെന്ന് അറിയിച്ചില്ല. വേറെ സംഘടനാ വിരുദ്ധവും പ്രവർത്തന മറ്റൊന്നും ഇന്നുവരെ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് 10-30 വർഷമാണ് പോയി നിവാസികൾ ചോദിച്ചത്. എന്നാൽ മൂകാംബിക യാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടുള്ള ബേബിയുടെ പ്രതികരണമാണ് നടപടിക്ക് കാരണമായതെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. സംഭവം ചർച്ച ചെയ്ത ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലും ബേബി ക്ഷുഭിതനായി. ഇതോടെയായിരുന്നു നടപടി. PK ബേബിയെ സസ്പെൻഡ് ചെയ്തതോടെ പാറശാല മേഖലയിലെ CPIM വിഭാഗീയതയും മൂർച്ഛിച്ചിരിക്കുകയാണ്. മിൽമ പരീക്ഷയിൽ ക്രമക്കേടെന്ന ആരോപണം. പ്ലാന്റ് അറ്റൻഡർ തസ്തികയിലേക്ക് 2011 നടത്തിയ പരീക്ഷയിൽ ക്രമക്കേടെന്നാണ് ആരോപണം ഉയർന്നത്. അഞ്ചു പേർക്കാണ് 2011 മിൽമയിൽ പ്ലാന്റ് അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തിയത്. റാങ്ക് ലിസ്റ്റിൽ 6-ാമതായ M. നാരായണന് എഴുത്തു പരീക്ഷയിൽ ലഭിച്ചത് 87 മാർക്ക്. റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെക്കാളും കൂടിയ മാർക്ക്. ശാരീരിക ക്ഷമതാ പരീക്ഷയിലും മികച്ച പ്രകടനം നടത്തിയ M. നാരായണന് മിൽമ ഭരണസമിതി അഭിമുഖത്തിന് നൽകിയ മാർക്കാവട്ടെ വെറും 3. ഗോപാലകൃഷ്ണൻ കുറുപ്പായിരുന്നു ചെയർമാനായിട്ട് മെയിൻ ആയിട്ട് ഇരുന്ന് സംസാരിച്ചത്. അപ്പോൾ സാർ അന്ന് പറഞ്ഞിരുന്നത്, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഈ 2 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. അല്ലാണ്ട് വലിയ ചോദ്യങ്ങളോ ഇൻ്റർനാഷണൽ ചോദ്യങ്ങളോ PSCയിൽ വരുന്ന ചോദ്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല ഈ ഇൻ്റർവ്യൂവിൽ. അല്ലാതെ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുകയും ചെയ്തു. 19-ഉം 20-ഉം മാർക്ക് വരെ റാങ്ക് ലിസ്റ്റിൽ പലർക്കും വാരിക്കൂലി നൽകിയിട്ടും 1-ാം റാങ്ക്കാരനോട് കാണിച്ച ക്രൂരതയാണിത്. 50 വയസ്സുകാരനും ബിരുദധാരിയുമായ നാരായണനിപ്പോൾ തയ്യൽ പണി ചെയ്തും കൂലിപ്പണി ചെയ്തുമാണ് കുടുംബം പുലർത്തുന്നത്. നീതിക്കായി കോടതി സമീപിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ജനകീയ പ്രക്ഷോഭം കണ്ണു തുറപ്പിച്ചു. ഹോങ്കോങ്ങിൽ വിവാദമായ കുറ്റവാളി കൈമാറ്റ നിയമം പൂർണ്ണമായി റദ്ദാക്കി. ആഴ്ചകളായി ഹോങ്കോങ്ങിൽ തുടരുന്ന പ്രതിഷേധത്തെ തുടർന്നാണ് കുറ്റവാളി കൈമാറ്റ നിയമം പൂർണ്ണമായും റദ്ദാക്കിയത്. നേരത്തെ പ്രതിഷേധങ്ങളെ തുടർന്ന് നിയമം മരവിപ്പിച്ചിരുന്നു. എന്നാൽ നിയമം പൂർണ്ണമായും റദ്ദാക്കുക, ചീഫ് എക്സിക്യൂട്ടീവ് ക്യാരി ലാം രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി പ്രതിഷേധം വീണ്ടും കടുപ്പിച്ചതോടെയാണ് പുതിയ തീരുമാനം. സർക്കാർ വീണ്ടും നിയമം നടപ്പാക്കുമോ എന്ന് ജനങ്ങളുടെ സംശയത്തിന് അടിസ്ഥാനമില്ലെന്ന് ക്യാരി ലാം വ്യക്തമാക്കി. There are still lingering doubts about the government's sincerity or worries whether the government will restart the process in the legislative council. So I reiterate here, there is no such plan. The bill is dead. എന്നാൽ ലാമിന്റെ പുതിയ പ്രസ്താവന നുണയാണെന്നും ബിൽ അടുത്ത വർഷം ജൂലൈ വരെ നിയമനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥി നേതാവ് ജോഷുവ വാങ് ട്വീറ്റ് ചെയ്തു.
പുതിയ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ഹോങ്കോങ്ങിൽ നിന്നും കുറ്റവിചാരണയ്ക്കായി കുറ്റാരോപിതരെ ചൈനയ്ക്ക് വിട്ടു നൽകുന്നതാണ് വിവാദ നിയമം. ആണവ കരാർ ലംഘിച്ച് വീണ്ടും ഇറാൻ. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം 4.5% ഗ്രേഡിലായതോടെ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുഴുവൻ നികത്താനാകുമെന്നാണ് ഇറാൻ കരുതുന്നത്. കരാർ മറികടന്ന് ഇറാൻ അണുവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുമോ എന്ന ഭീതിയിലാണ് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ. ഇറാൻ സൂക്ഷിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അതേസമയം ഇറാന്റെ പുതിയ നീക്കത്തിൽ അമേരിക്കയെ വിമർശിച്ച് ചൈന രംഗത്തെത്തി. US ഭീഷണിയും സമ്മർദ്ദവുമാണ് ഇറാനെ കടുത്ത തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനായി 2015 മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ മുൻകൈയെടുത്ത് രൂപീകരിച്ച കരാറാണ് തുടർച്ചയായി 2 ഇറാൻ ലംഘിക്കുന്നത്. കഴിഞ്ഞ വർഷം ട്രംപ് ഭരണകൂടം ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറുകയും ഉപരോധം ചുമത്തുകയും ചെയ്തതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഉപരോധം മൂലം എണ്ണ കച്ചവടം മുടങ്ങിയ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഓരോ 2 കൂടുമ്പോഴും കരാറിൽ നിന്ന് കൂടുതൽ കൂടുതൽ പിന്നോട്ട് പോകാനാണ് ഇറാന്റെ തീരുമാനം. ഖത്തറിൽ നടന്ന അഫ്ഗാൻ ഉച്ചകോടി പൂർത്തിയായി. താലിബാൻ US സമാധാന ചർച്ചകളും പുനരാരംഭിക്കും. അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരെ ബഹുമാനിക്കുകയും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് താലിബാൻ അഫ്ഗാൻ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അക്രമങ്ങളിൽ ഇനി ഒരു സാധാരണക്കാരനുപോലും പരിക്കേൽക്കില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ യുദ്ധം തുടരുമെന്നും സാധാരണക്കാർക്ക് പരിക്കേൽക്കരുത് എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും താലിബാൻ പ്രതിനിധി ഖാരിദിൻ മുഹമ്മദ് ഹനീഫ് പറഞ്ഞു. അഫ്ഗാൻ ജനത ഒരിക്കലും തങ്ങളുടെ ലക്ഷ്യമല്ല, അവരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഹനീഫ് കൂട്ടിച്ചേർത്തു. ഇതൊരു സമാധാന ഉടമ്പടിയല്ലെന്നും അതിനായുള്ള ആദ്യപടി മാത്രമാണെന്നും മുൻ ധനകാര്യമന്ത്രി അൻവർ ഉൽ ഹഖ് അഹദി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ 50 ഉന്നത രാഷ്ട്രീയ നേതാക്കളും താലിബാൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കളും പങ്കെടുത്ത ഉച്ചകോടിക്ക് ജർമ്മനിയും ഖത്തറുമാണ് നേതൃത്വം നൽകിയത്. വൈറ്റ് ഹൌസിലും വെള്ളം കയറി. വാഷിംഗ്ടൺ DCയിൽ കനത്ത മഴ. അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DCയിലുണ്ടായ കനത്ത മഴയിൽ വൈറ്റ് ഹൌസിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ വെള്ളം കയറിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വൈറ്റ് ഹൌസിലെ ചില ഭാഗങ്ങൾ നനയുക മാത്രമാണ് ഉണ്ടായതെന്നും ഇത് ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ളതാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വിശദീകരിച്ചു. റോഡുകളും റെയിൽപാളങ്ങളും വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം താറുമാറായി. മഴയ്ക്ക് ശമനമുണ്ടാകുന്നതുവരെ വാഹനങ്ങൾ പുറത്തിറക്കരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചു. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മഴയിൽ പോട്ടോമാക് നദി കരകവിഞ്ഞതോടെയാണ് നഗരം വെള്ളത്തിനടിയിലായത്. 1871 ശേഷം ഏറ്റവുമധികം മഴ ലഭിക്കുന്ന ജൂലൈയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് അമേരിക്കൻ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇന്നും നാളെയും വാഷിംഗ്ടൺ DCയിൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ട്വന്റി ഫോർ പൂർത്തിയാവുകയാണ്. നമസ്കാരം.